DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാവിയിലേക്ക് സമ്പാദ്യം സ്വരുക്കൂട്ടി വയ്ക്കുന്ന ശീലം മലയാളികൾക്ക് പൊതുവെയുണ്ട്. അതിനായി ഭൂരിഭാഗം പേരും ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ സാധാരണ ബാങ്കുകളെക്കാൾ കൂടുതൽ പലിശ നിരക്ക് ലഭിക്കുന്നത് പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കാണ്. പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പോസ്റ്റ് ഓഫീസുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ടൈം ഡെപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ പണം നിക്ഷേപിക്കാവുന്ന ഈ ടൈം ഡെപ്പോസിറ്റുകളുടെ 2024 ആഗസ്റ്റ് മാസത്തെ പലിശ നിരക്കും മറ്റ് സവിശേഷതകളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒറ്റത്തവണയായി ഒരു തുക നിക്ഷേപിക്കുന്ന സ്കീമാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളും. ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തെ കാലാവധിയുള്ളതാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്. ഇതുകൂടാതെ 2 വർഷം, 3 വർഷം, 5 വർഷം എന്നീ കാലയളവുള്ള മൊത്തത്തിൽ 4 ടൈം ഡെപ്പോസിറ്റുകളാണ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഉള്ളത്. 1000 രൂപയാണ് ടൈം ഡെപ്പോസിറ്റായി നിക്ഷേപിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തുക. ഈ സ്കീമിലേക്ക് പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ സാധിക്കും. സിംഗിളായോ ജോയിന്റായോ ഈ ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ ചേരുവാൻ സാധിക്കുന്നതാണ്. കുട്ടികളുടെ പേരിലും ചേരാൻ സാധിക്കും. അതിനൊരു രക്ഷകർത്താവിനെ ആഡ് ചെയ്താൽ മതിയാകും. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ നോമിനിയെ ആഡ് ചെയ്യുവാനും സാധിക്കും. ഒരാൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിലായോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായോ എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ ടൈം ഡെപ്പോസിറ്റുകളുടെ കാലാവധി എത്തുമ്പോൾ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ആവശ്യം വന്നാൽ കാലാവധി എത്തുന്നതിന് മുൻപായി ക്ലോസ് ചെയ്യുവാനും സാധിക്കും. എന്നാൽ 6 മാസം കഴിഞ്ഞാലേ ഇതിന് സാധിക്കുള്ളൂ. 6 മാസം എന്നത് ലോക്കിംഗ് പീരീഡ് ആണ്. 6 മാസത്തിന് ശേഷം 12 മാസത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റിന്റെ പലിശ നിരക്ക് ലഭിക്കില്ല. പകരം പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കായിരിക്കും ലഭിക്കുക. 1 വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ട പലിശയുടെ 1% കുറച്ചായിരിക്കും ലഭിക്കുക. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് സ്കീമിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരമുള്ള നികുതി ഇളവ് നേടാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നികുതിക്ക് വിധേയമാണ്. സാധാരണ ബാങ്കുകളിൽ FD ഇട്ടാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 40,000 രൂപയിൽ കൂടുതൽ പലിശ വരുമാനം ലഭിക്കുകയാണെങ്കിൽ ബാങ്കുകൾ TDS പിടിച്ചുള്ള തുകയായിരിക്കും നൽകുന്നത്. എന്നാൽ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ അത്തരത്തിൽ TDS ഒന്നും തന്നെ പിടിക്കുകയില്ല. ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപം തുടങ്ങി 1 വർഷം പൂർത്തിയാകുമ്പോഴാണ് അതിന്റെ പലിശ നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നാൽ എല്ലാ മാസമോ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഒന്നും പലിശ ലഭിക്കില്ല. ഓരോ വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ പലിശ ലഭിക്കുന്നത്. ഇതിന്റെ പലിശ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലുള്ള SB അക്കൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്കീമിൽ ആരംഭിക്കുമ്പോൾ നൽകുന്ന ഏതെങ്കിലും ബാങ്കിലുള്ള നിങ്ങളുടെ SB അക്കൗണ്ടിലേക്കോ ആണ് ക്രെഡിറ്റ് ആകുക. കയ്യിൽ നേരിട്ട് ലഭിക്കുകയില്ല. 1 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് 2024 ഓഗസ്റ്റ് മാസം മുതൽ 6.9% പലിശ നിരക്കാണ് ലഭിക്കുന്നത്. 2 വർഷത്തെ കാലാവധിയുള്ള ടൈം ഡെപ്പോസിറ്റിന് 7% പലിശ നിരക്ക് ലഭിക്കും. 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 7.1% പലിശ നിരക്ക്. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് 2024 ഓഗസ്റ്റ് മുതൽ 7.5% പലിശ നിരക്കാണ് ലഭിക്കുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് പദ്ധതികളിലെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും. 3 മാസത്തിൽ കേന്ദ്ര സർക്കാർ പലിശ നിരക്ക് പുനഃപരിശോധിക്കുമെങ്കിലും ഒരിക്കൽ ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലാവധി തീരുന്നതുവരെ ചേർന്നപ്പോഴുള്ള പലിശ നിരക്കായിരിക്കും ലഭിക്കുക. 2024 ഓഗസ്റ്റ് മാസത്തെ പലിശ നിരക്ക് പ്രകാരം 1,00,000 രൂപ 1 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ ഇട്ടാൽ 6.9% പലിശ നിരക്കിൽ 6,900 രൂപ നിങ്ങൾക്ക് പലിശയായി ലഭിക്കും. 2 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ 1,00,000 രൂപ ഇട്ടാൽ 7% നിരക്കിൽ 14,000 രൂപയായിരിക്കും പലിശയായി ലഭിക്കുന്നത്. 3 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിൽ 1,00,000 ഇട്ടാൽ 7.1% പലിശ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ 21,300 രൂപ ലഭിക്കും. 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റിലാണെങ്കിൽ 7.5% പലിശ നിരക്കിൽ 37,500 രൂപയായിരിക്കും പലിശയായി ലഭിക്കുക. ടൈം ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ഓരോ വർഷം കൂടുന്തോറും നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ എത്തും. കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിക്ഷേപം പിൻവലിക്കുകയോ വീണ്ടും നിക്ഷേപിക്കുകയോ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.